അനുവാസനം കൊണ്ട് മാറുന്നതാണ്, സിദ്ധിസ്ഥാനമായിരിക്കണം ചരകം. അനുവാസന വസ്തിയൊക്കെ എവിടെയാണ് വരുന്നത്? അതുകൊണ്ട് സിദ്ധിസ്ഥാനത്തിൽ കാണും. ഇന്ദുപ്പ് സൈന്ധവ മദന മലങ്കാരയ്ക്ക കൊട്ടം ശതകുപ്പ കുഷ്ഠം കൊട്ടം ശതകുപ്പ ശതാക്കുക എന്നിച്ചുള്ള മാറ്റുവഞ്ചി ബല കുറുന്തോട്ടി ത്രീപേരം ഇരുവേലി മധുകം ഇരുട്ടി ഇരട്ടിമധുരം ബാർമി ചെറുതേക്കിൻ വേര് ദേവതാരു ദേവതാരം കഠ്ഫലം കുമിഴിൻ വേര് നാഗരം ചുക്ക് പുഷ്കരം പുഷ്കരമൂലം മേധാമേധ ചവീകം കാട്ടുമുളകിൻ വേര് ചിത്രകം കൊടുവേലി ചടി കച്ചുരക്കിഴങ്ങ് വിടങ്ങ വിഴാലിരിക്കമ്പ് വിഷ അതിവിടയം അതിവിഷ വിഷ അതിവിടയം ശ്യാമ പകുന്ന ഹരേണു അരേണുകം കിണീഹി കിങ്കിടിപ്പാല സ്ഥിര പോരില്ല പേര് ആ കിണിഹി അപമാർഗിക്കും പറയും, ഇവിടെ ഉപയോഗിക്കുന്ന കിങ്ങിണിപ്പാല കിണികിണിപ്പാലെന്നും കിങ്ങിണിപ്പാലെന്നും പറയും, അതാണ് ഇവിടെ ഇതിന് ഉപയോഗിക്കുന്നത്. സ്ഥിരാഹ സ്ഥിര അത് പോരില്ല പേര് വില്ലും കൂവളവേര് അജമോദ അയമോദകം കൃഷ്ണ തിപ്പലി കൃഷ്ണ കണ തിപ്പലിക്ക് മാത്രമല്ല കൃഷ്ണ കരിഞ്ചിരത്തിനും പറയും, ഇവിടെ തിപ്പലി. ദന്തി നാഗദന്തി രാസ്ന അരത്ത എല്ലാമായും തോന്നുന്നു അല്ലേ. ഇവയെല്ലാം സമമായെടുത്ത് ആവണക്കെണ്ണയോ എള്ളെണ്ണയോ ചേർത്ത് സ്നേഹപാനവിധി പ്രകാരം പാകം ചെയ്തെടുത്ത് അനുവാസനവസ്തി ചെയ്താൽ കഫജന്യങ്ങളായ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കും. കൂടാതെ ബ്രദ്ധനം ഉദാവൃത്തം ഗുൽമം അർശസ് പ്ലീഹ പ്രമേഹം ആഢ്യവാദം അനാഹം അസ്മരി എല്ലാം മാറും. സ്റ്റോണിനൊക്കെ ഇത് നല്ലതാണ്.
വന്യേ വമനാദികൾക്ക് ഉള്ള ഔഷധങ്ങളിൽ ചരകൻ പെടുത്തിയിട്ടുണ്ട്. ഫിഷക് ദ്വിതീയ അധ്യായത്തിലാണെന്നാണ്. വിമാനസ്ഥാനം രോഗവിഷജ്ജിതീയം ആദ്യായം 143 ശ്ലോകത്തിലാണെന്ന് തോന്നുന്നു. മധുക മധുക കോവിദാര കർബുദാര നീപ നിചുള ബിംബി ശണപുഷ്പ എന്ന് തുടങ്ങുന്ന ശ്ലോകം. ശ്ലോകം നോക്കി റെഫർ ചെയ്ത് എഴുതിക്കൂടുക, കാരണം വളരെ നീണ്ട ശ്ലോകമാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കി എഴുതിക്കൂടുക. തേൻ, ഇരുപ്പക്കാതൽ, വെളുത്ത മന്ദാരം, ചുവന്ന മന്ദാരം, കടമ്പ്, വഞ്ഞി, കോവ, ശണപുഷ്പിക, കടലാടി, ഇതിന്റെ കഷായം കൊണ്ടും ഛർദിപ്പിക്കാം. ചരകസംഹിത 7 കുഷ്ഠചികിത്സിതം 52 കദളി പലാശ പാടലി, കദളി പലാശ പാടലി, നിചുള ക്ഷാരംഭസ പ്രസന്നേന, മാംസേഷു തോയകാര്യം പിഷ്ടേജ ക്ലിന്നേശ. തൈർ മോദക സുജാത കിൺവൈർ ജനിത പ്രലേപനം ശ്രേഷ്ഠം. മണ്ഡലകുഷ്ഠം വിനാശന, മണ്ഡലകുഷ്ഠം വിനാശനം, ആതപസംസ്ഥം കൃമിഗ്നഞ്ച, ആതപസംസ്ഥം കൃമിഗ്നഞ്ച, കദളിവാഴത്തട, ചമതത്തോല്, പാതിരിയുടെ തോല്, കദളിവാഴത്തട. പിന്നെ ഈ പറയുന്നതിലെ ഏറ്റവും നല്ല ഔഷധങ്ങളെല്ലാം ക്ലാസിക്കൽ ടെക്സ്റ്റിലാണ്. ബാക്കിയൊക്കെ ആരെങ്കിലും കണ്ടെത്തി ചിലപ്പോൾ ഭരിക്കാം, ചിലപ്പോൾ ഭരിക്കാതിരിക്കാം. ആയുർവേദത്തിന്റെ ഇന്നത്തെ വിനാശത്തിന്റെ മുഖ്യ കാരണം ഡോക്ടർമാരെല്ലാം പേറ്റന്റ് എഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ അനേകം സൈഡ് എഫക്റ്റുകൾക്കും കാരണമാവും. കാരണം യോഗ ഔഷധങ്ങളും ഏക ഔഷധങ്ങളും വരുമ്പോൾ ഏക ഔഷധങ്ങളെ ആയുർവേദം അംഗീകരിക്കാത്തതിന് കാരണം അതിന്റെ ദോഷങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ്. ഒറ്റമൂലികളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങളിൽ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ടവയാണ് ഒറ്റമൂലികൾ. എല്ലാ മരുന്നും എടുത്ത് ഒറ്റമൂലിയായി പ്രയോഗിക്കാൻ പറ്റില്ല. ആ അലോപ്പതിയുടെയും മറ്റും വമ്പൻ പരാജയത്തിന് കാരണം ഏക ഔഷധ പ്രയോഗമാണ്. എല്ലാ വസ്തുവിലും അത് ശാന്തമായിരിക്കുന്നത് 2 ശക്തികൾ കൊണ്ടാണ്, പ്രാണനും രയിയും കൊണ്ടാണ്. ശൈവവും ശാക്തേയവുമായ 2 സംഗമം കൊണ്ടാണ്. അതിനെ മരുന്നായി രൂപപ്പെടുത്തുമ്പോൾ അതിന്റെ ഭാവതലങ്ങൾക്ക് മാറ്റം വന്നാൽ ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആയുർവേദം പൂർവകാലത്ത് തന്നെ, ഇന്നല്ല, 100 മുമ്പ് തന്നെ യോഗ ഔഷധങ്ങളെ കണ്ടെത്തിയത്. ഇത് മറന്നുപോകരുത്. ഇത് മൗലികമായ ഒരു തഥ്യയാക്കി വെച്ചുകൊണ്ട് വേണം ആയുർവേദ സിദ്ധാന്തത്തെ ഉപയോഗിക്കുവാൻ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മൾ ഇന്ന് ആയുർവേദ സിദ്ധാന്തത്തെ ഉപയോഗിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പുറയിലാണ്. പ്രഗത്ഭരായ പല വിശ്വഗുരന്മാരും
ഒരു തലമുറയിൽ അല്പം പ്രയോജനം കാണിച്ച ഔഷധം അടുത്ത തലമുറയിൽ വിഷമാണ്. ഔഷധത്തിന്റെ പ്രയോഗം കൊണ്ട് അതിന്റെ വിഷമാണ് പ്രയോജനപ്പെടുന്നത്. വിഷം പ്രയോജനപ്പെടുന്നത് സമാനമായ ഒന്നപ്പുറത്തുള്ളത് കൊണ്ട് അതിനോട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ബലം കൊണ്ടാണ്. തുടർപ്രയോഗം വരുമ്പോൾ ബലത്തെ ഉത്തേജിപ്പിക്കുവാൻ ഔഷധം കഴിവില്ലാത്തതായിത്തീരുകയും വിഷം പ്രവർത്തനക്ഷമമാവുകയും മാരകമായ അനേകം രോഗങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ കണ്ടെത്തൽ. സൈദ്ധാന്തിക ആയുർവേദം അപ്ലൈഡ് ആയുർവേദ എന്നതിലേക്ക് വികസിക്കുമ്പോൾ, പ്രായോഗിക ആയുർവേദത്തിലേക്ക് വികസിക്കുമ്പോൾ, സൈദ്ധാന്തികതയിൽ നിന്ന് പ്രായോഗികതയിലേക്ക് നീങ്ങുമ്പോൾ, അതുകൊണ്ട് ഏത് ഔഷധം ഉപയോഗിക്കുമ്പോഴും താൽക്കാലികമായ അതിലെ വിഷം ഉപയോഗിച്ച് ജീവശക്തിയെ ഉത്തേജിപ്പിച്ച് തൽക്കാലത്തേക്ക് ഫലം തരിക എന്നുള്ളതല്ല ആയുർവേദ അഭിജ്ഞന്മാർ ഉപയോഗിച്ച രീതി. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഏത് മരുന്നും മൂന്ന് നാൾക്ക് ഫലം തരികയും മൂന്നാം നാൾ മുതൽ സൈഡ് എഫക്ട് പ്രകടമാവുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ 1000 രോഗങ്ങൾ പ്രകടമാവുകയും മൃത്യുവിലേക്കുള്ള ലൈസൻസ് കാശ് കൊടുത്ത് വാങ്ങുകയും ചെയ്യുന്നതിന് ആധുനികരെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരേ ഒരു കാരണം കൊണ്ടാണ്. വൈദ്യശാസ്ത്രത്തിന്റെ സൈദ്ധാന്തികമായ അറിവില്ലാതെ ബലമാണ് ആരോഗ്യമുണ്ടാക്കുന്നതെന്ന് അറിയാതെ, ബലത്തെ ഉത്തേജിപ്പിക്കുവാൻ വിഷത്തിന് കഴിയുമെന്ന് അറിയാതെ, ചരകം ഇത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. സൂത്രസ്ഥാനത്തിൽ 1-ാം അധ്യായം 56-57 ശ്ലോകമാണെന്നാണ് എന്റെ ഓർമ്മ. വിഷം മഹോദരത്തിന് ഉപയോഗിക്കാം, പാമ്പിന്റെ വിഷം ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവിടെ പെട്ടെന്നൊരു ബലം ഉണ്ടാവുകയും മഹോദരം മാറിപ്പോവുകയും ചെയ്യും. നിവൃത്തികേടില് വിഷം ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദം. പക്ഷെ വിഷം മാത്രം ഔഷധമായി ഉപയോഗിക്കണമെന്നുള്ള ഒരു നിർബന്ധത്തിലാണ് ആധുനിക വൈദ്യശാസ്ത്രം ഏക ഔഷധ പ്രയോഗങ്ങളിലൂടെ വികസിച്ചു വന്നിട്ടുള്ളത്. ഇതൊക്കെ സൈദ്ധാന്തികമായി പറയുന്നതാണ്, ഒരു വൈദ്യശാസ്ത്രത്തോടുള്ള എതിർപ്പ് കൊണ്ടല്ല. മനസ്സിലാവുമോ നിങ്ങൾക്കെന്നറിയില്ല. കാരണം നിങ്ങൾ കഴിക്കുന്ന ഏത് മരുന്ന് നോക്കിയോളൂ, എല്ലാം സിംഗിൾ ഡ്രഗ് തെറാപ്പിയാണ്. ആ സാധനം കഴിക്കുമ്പോൾ പെട്ടെന്ന് ആ വന്നിരിക്കുന്ന വിഷത്തെ നേരിടാൻ നിങ്ങളുടെ എല്ലാ ശക്തിയും ഒന്നിച്ച് പുറത്തേക്ക് വരും. നിങ്ങൾ വിഷമാണ് കഴിക്കുന്നതെങ്കിൽ പ്രാണന് പിടിച്ചു നിൽക്കേണ്ടത് കൊണ്ട് പ്രാണൻ അതിന്റെ സ്വസ്ഥാനമായ പുത്തുന്ന പ്രദേശത്തേക്ക് വിശ്രമിക്കുവാൻ വിട്ടുകൊണ്ട് അതിനെ നേരിടുവാൻ തന്റെ സൈന്യ വ്യൂഹങ്ങളായിരിക്കുന്ന എല്ലാ ശാക്തിക ചേരികളെയും മുമ്പിലേക്കെറിയും എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അതിർത്തിയിലേക്ക് ഒരുതൻ വാക്കത്തിയും കോടാലിയുമായി വരുമ്പോൾ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും കിട്ടിയ ആയുധങ്ങളും കൊണ്ട് അവനെ നേരിടാൻ ചെല്ലുന്ന പോലെ. മനസ്സിലായില്ല? ഇതുപോലെ നിങ്ങളുടെ ശക്തി എല്ലാം കൂടെ വരുന്ന കാണുമ്പോൾ മരുന്ന് ഫലപ്രദമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. ആയുസ് മാത്രമല്ല പറയുന്നത്, അല്പം കഴിയുമ്പോൾ ഈ വിഷശക്തി അടുത്ത ഒരു ഡോസ് കൂടെ കൊടുക്കുമ്പോൾ ഈ വന്ന സാധനങ്ങൾ വരില്ല. മനസ്സിലായില്ല? അവ പിടിച്ചു നീക്കിയല്ല, അത് മയങ്ങി വീഴുക വിഷത്തിൽ. അപ്പോഴാണ് കഴിച്ച മരുന്ന് പനിക്കാണെങ്കിൽ മൂത്രം തടയുന്നത്, അപ്പോഴാണ് കഴിച്ച മരുന്ന് ബി പിക്കാണെങ്കിൽ കിഡ്നി പോകുന്നത്, അപ്പോഴാണ് കഴിച്ച മരുന്ന് പനിക്കാണെങ്കിൽ ഹൃദയത്തിന് മിടിപ്പ് കൂടുന്നത്, രാത്രിയിൽ ദുസ്വപ്നം കാണുന്നത്, മലമോളിൽ നിന്ന് വീണു തോന്നുന്നത്, ഇങ്ങനെ പലതരം രോഗങ്ങളിലേക്ക് വികസിക്കുകയാണ്. പിന്നെ ഇതിനെല്ലാം അതിനേക്കാൾ കൂടിയ വിഷം ഉടനെ ഡോസിൽ കൊടുത്ത് വീണ്ടും ഉത്തേജിപ്പിച്ചാൽ
അവസാനം ഒരാൾക്കും ചികിത്സിക്കാൻ മേലാത്തരത്ത് നിങ്ങളെയും പിള്ളേരെയും നിങ്ങളുടെ പിള്ളേരുടെ പിള്ളേരെയും എത്തിക്കാവുന്ന വിധത്തിൽ ശരീരം വിഷമയമാക്കിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന സന്താനത്തിന് പിടിച്ചു നിൽക്കാതെ വരുന്ന ഇന്ന് ഈ ലോകത്ത് കാണുന്നത്. ഇതാണ് അതിനെതിരെയുള്ള അറിയാവുന്നവരുടെ ആക്ഷേപം. മനസ്സിലായോ എന്നറിയില്ല. അതിന്റെ വഴിയിൽ പോകാനാണ് ഇന്ന് ആയുർവേദവും ശ്രമിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏ, ഇങ്ങനെയാണ് ഇതിന്റെ കളി. ഇത് പറഞ്ഞാൽ തൊഴിലിനെയാണ് ബാധിക്കുന്നത്. ഒരുപാട് പേര് ശത്രുക്കളാവും. നിങ്ങൾക്ക് വേണ്ടത് തൊഴിയ. മനസ്സിലായില്ല. നേരെ വിളിച്ചാൽ മാന്യമായ തൊഴില്, മാന്യമായ ജീവിതം ആരുടെ ജീവനായാലും വേണ്ടിയല്ല. അതുകൊണ്ടാണ് ചരക സുശ്രുതാദികളൊക്കെ വളരെ ഗംഭീരമായ ക്ലാസിക്കൽ റെമഡികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലും വാഴുപണിയാകാതിരിക്കാനാണ്. അതിന് മെനക്കേടുണ്ട്. ഇത് മുഴുവൻ പഠിക്കണം. ഇത് നമ്മുടെ ഇന്നത്തെ ശാസ്ത്രഭാഷയിലല്ല. നമ്മുടെ ഇന്നത്തെ ശാസ്ത്രഭാഷ ഇംഗ്ലീഷാണ്. പൗരാണികന്റെ ശാസ്ത്രഭാഷ സംസ്കൃതമാണ്. ഒന്നാമത് പഠിക്കാൻ പോകുമ്പോൾ ഇതിലെ ഔഷധങ്ങളെല്ലാം പഠിക്കണം. അതിനതിന്റെ നിഘണ്ടുക്കൾ പഠിക്കണം. മനസ്സിലായില്ല. നിഘണ്ടു രത്നാകരവും കൈടരിയാതി നിഘണ്ടുവും ഭാവപ്രകാശവും ഇതൊക്കെ പഠിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണിക്കാനായിരുന്നു ഓരോ ഔഷധം എടുക്കുമ്പോഴും ഞാൻ അവയുടെ എല്ലാം പേര് സഹിതം പറഞ്ഞത്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്കൊരു അത്ഭുതം ഉണ്ടാകാൻ. അത്രയൊക്കെ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. ഇന്നിറങ്ങിപ്പോയിട്ട് ഇങ്ങനെയൊക്കെ പണ്ടുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്. മണ്ടന്മാരൊന്നും അല്ല, നമ്മളീ പറഞ്ഞ പോലെ ഇംഗ്ലീഷുകാരൊന്നും അല്ല ഇത് കണ്ടുപിടിച്ചത് എന്നൊരു പത്ത് പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എനിക്കുന്ന പിള്ളേർക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യം വരും. അല്ല, നിങ്ങൾക്ക് താല്പര്യം വരാനൊന്നും അല്ല ഞാൻ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് താല്പര്യം വരുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. എന്റെ വാക്കൊന്നും വൃഥാവിലാവില്ല. അതൊക്കെ നിങ്ങളുടെ ബീജത്തിലെത്തും. ആണുങ്ങളാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ അവളുടെ അണ്ടത്തിലെത്തും. അതിലൊക്കെ എന്റെ വാക്കാണ് നാളെ പ്രസവിക്കാൻ പോകുന്നത്. അല്ല, നിങ്ങളൊന്നും വരൂല്ല, സംശയമൊന്നും എനിക്കില്ല. മനസ്സിലായോ എന്നറിയില്ല. ഇത് നല്ലപോലെ അലഞ്ഞു പഠിച്ച പഠിത്തോ. അതുകൊണ്ട് ഇത് തെറ്റ് പറ്റില്ല. എന്റെ ഒരു ശബ്ദവും വൃഥാവിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ശബ്ദിക്കുന്നത്. അവിടെ നിങ്ങൾ ഈ ആയുർവേദത്തിന്റെ പ്രസൂനങ്ങളെ നാളെ പ്രസവിച്ചിരിക്കും. വാക്ക് ഞാനാണ് ഉപയോഗിച്ചതെങ്കിൽ, നിങ്ങൾ മാത്രമല്ല, ഈ അന്തരീക്ഷത്തിൽ ഉപയോഗിച്ചാൽ ഒരു ശബ്ദവും പോവില്ല. നിങ്ങൾക്കെന്നല്ല, ഒരു ഗവൺമെന്റിനും ഒരു മണ്ണാങ്കട്ടയ്ക്കും ഇതിനെയൊന്നും എതിർത്ത് തോപ്പിക്കാൻ കഴിയില്ല. ഇത് വരാനിരിക്കുന്ന യുഗത്തിന്റെ സന്തതികൾ തന്നെയായിരിക്കും ഓരോ ശബ്ദവും. അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. പ്രാന്താണെന്ന് നിങ്ങൾ പറഞ്ഞേക്കും, പക്ഷെ അതിന്റെ രസം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കേട്ടാലും ഇടോന്നിരുന്ന് ഉറങ്ങിയാലും എന്റെ ശബ്ദം നിങ്ങളുടെ കാതിലൂടെ കയറി പോവും. മനസ്സിലായില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങിയോ എഴുന്നേറ്റോ ഒന്നും ഞാൻ നോക്കാത്തത്. അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. കാരണം എന്താ വെച്ചാല്, എത്ര പേരുടെ രോഗം പൂർണ്ണമായി മാറി. മറ്റ് ചികിത്സയ്ക്കൊപ്പം ചെയ്യുന്ന ബന്ധാവുകളെ കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം. ആയുർവേദം ഒരു രോഗിയെ ആയുർവേദം കൊടുത്ത് ചികിത്സിക്കുക, മോഡേൺ മെഡിസിൻ ഒരു രോഗിയെ മോഡേൺ മെഡിസിൻ കൊടുത്ത് ചികിത്സിക്കുക, ഹോമിയോപ്പതി ഒരു രോഗിയെ ഹോമിയോപ്പതി കൊടുത്ത് ചികിത്സിക്കുക, പിന്നെ ചില രോഗങ്ങൾക്ക് സംയുക്തമായ ചികിത്സ ചെയ്യുക, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ആയുർവേദം കൊടുക്കുന്നവന്റെ അടുക്കലും ഹോമിയോപ്പതി കൊടുക്കുന്നവന്റെ അടുക്കലും അലോപ്പതി കൊടുക്കുന്നവന്റെ അടുക്കലും അലോപ്പതിക്കാരനും ഹോമിയോപ്പതിക്കാരനും കൊടുക്കുന്ന മരുന്നിന് മേടിക്കുന്ന വിലയേക്കാൾ കൂടുതൽ മേടിച്ചിട്ട് ഏതോ ശക്തി ഞാൻ തരാം, ഈ മരുന്നൊക്കെ നീ കഴിക്കണം, അതിന്റെ കൂടെ എന്റേതു വാങ്ങണമെന്ന് പറഞ്ഞാൽ ഗുളിക കഴിച്ചിട്ട് മരത്തെ കയറിയിരുന്നാൽ പട്ടി കടിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ. അത് ശരിയല്ലെന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കും, പക്ഷെ എനിക്ക് വിനയാന്യതമായി പറയാനുള്ളതാണ്. പ്രാണന്റെ ഒഴുക്കിനെ ഒന്നും കറക്റ്റ് ആക്കുകയില്ല. ഒരല്പം മനസ്തന്റെ ഇടം കിട്ടും. ഒരല്പം തപസ്സൊക്കെ ഉള്ളവനാണ് കയ്യും കാലവും കാണിച്ചിട്ട് ഇത് രോഗം പോകുമെന്നൊക്കെ പറയുന്നതെങ്കിൽ അവനിലുള്ള വിശ്വാസം കൊണ്ട് കുറച്ചു നേരത്തേക്ക് മനസ്തന്റെ ഇടം കിട്ടും. അതിനപ്പുറം ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ല.
എന്ന് തന്നെയല്ല ഇതങ്ങോട്ട് പറഞ്ഞ് ആ കാശ് മേടിച്ചുകൊണ്ട് വെള്ളമടിക്കാൻ പോകുന്നവരും ആ കൂട്ടത്തിൽ ചിലരെങ്കിലും ഉണ്ട്. അതുകൊണ്ട് അത് മാത്രമായിട്ട് ചികിത്സിക്കട്ടെ. കഴിക്കുന്ന ആയുർവേദം അത് നിർത്താൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലോ വൈദ്യമഠത്തിന്റെ വരുന്നില്ല, മുഴുവൻ കഴിച്ചോളൂ. ആ കൂട്ടത്തില് ഞാൻ ഈ കയ്യും കാണിച്ചു കളയാം. മനസ്സിലായില്ല? ഡോക്ടർക്ക് എന്റെ അതിന്റെ എടുക്കലില്ലേ ചികിത്സ? അയ്യോ അത് നിർത്തരുത്, അത് കഴിച്ചോണ്ട്, അതുകൊണ്ടൊരു ഫലവും ഇല്ല, പക്ഷെ അത് കഴിച്ചോളുക. മനസ്സിലായില്ല? പക്ഷെ ഞാൻ രാവിലെ വന്നിരുന്ന് എല്ലാ ദിവസവും ശക്തി പകർന്നു തരാം, അതുകൊണ്ട് മാറും. പക്ഷെ അവർക്കാർക്കും കൊടുക്കാത്ത കാശിലേക്ക് പോകണം, കാരണം ഇത് കാശുകൊണ്ടേ ഫലം കിട്ടുള്ളൂ. ആമൈ റൈറ്റ്? പിന്നെ നിങ്ങൾ ഈ ചികിത്സ ചെയ്താൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ദീക്ഷയും തരാം. ഞാൻ പറയുന്നത് അത് മാത്രമായിട്ട് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അത് മാത്രമായിട്ട് ചെയ്യട്ടെ. രണ്ട്, ചെലവൊന്നും ഇല്ലാത്ത സാധനം ഫ്രീ ആയിട്ട് നാട്ടുകാർക്ക് കൊടുക്കട്ടെ. മനസ്സിലായില്ല? ഞാൻ അവര് പഠിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ താൻ ചോദിച്ചതിനുള്ള മറുപടി ആവട്ടെ. മിതമായ കൺസൾട്ടിങ് ഫീസെങ്കിലും വാങ്ങിക്കട്ടെ. ആമൈ റൈറ്റ്? ഒരു വ്യക്തിയുടെ അധ്വാനത്തിന് മിതമായ കൺസൾട്ടിങ് ഫീസെങ്കിലും വാങ്ങിക്കട്ടെ. ഓങ്കോളജിയില് ഉന്നത ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിന്മേൽ ബിരുദവും നേടിയ ഒരു ഡോക്ടർ ഒട്ടേറെ ഉറക്കിളച്ച് ഒട്ടേറെ കഷ്ടപ്പെട്ട് നിത്യവും അത് പഠിച്ചുകൊണ്ടിരുന്നിട്ട് മരുന്ന് എഴുതി തരുന്നു ഒരു ആധുനിക വൈദ്യശാസ്ത്രജ്ഞൻ. മനസ്സിലായി? അദ്ദേഹത്തിന്റെ മരുന്ന് മേടിച്ച് ഒരു രോഗി കഴിക്കുന്നു, സാമാന്യം ഭേദപ്പെട്ടൊക്കെ പോകുന്നു, ചില്ലറ വേദനയോ ബഹളമോ ഒക്കെ ഉണ്ടാകുന്നു. ഇവിടേക്ക് ഞാൻ ചെന്നിട്ട് ഈ കൈക്രിയെ കാണിക്കുന്നു, അല്ലെങ്കിൽ പ്രാണനെ എടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ആ ഡോക്ടർക്ക് ഒരു ഫീസുണ്ട്. മനസ്സിലായില്ല? ഒരു കൺസൾട്ടിങ് ഫീ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ചെന്നാൽ അദ്ദേഹത്തിന് ഒരു കൺസൾട്ടിങ് ഫീ ഉണ്ട്, അത് 250 രൂപ ആയിക്കോട്ടെ. ആമൈ റൈറ്റ്? ഞാൻ പറയട്ടെ, എന്നെ പറയാനൊന്ന് അനുവദിക്കുക. 250 രൂപ അദ്ദേഹം കൺസൾട്ടിങ് ഫീ വാങ്ങി, അത്രയും വരെ വാങ്ങിച്ചോട്ടെ. വേറെ 10 പൈസയുടെ മരുന്നില്ല. മനസ്സിലായി? വേറെ 10 പൈസയുടെ മരുന്ന് ഈ കൂട്ടത്തിലില്ല. അദ്ദേഹം മരുന്നും കൊടുക്കുന്നുണ്ട്, മരുന്നിന്റെ കാശും അതിനാവും. ഇത് മരുന്നൊന്നുമില്ല, എനിക്ക് സമ്മതമാണ്. മരുന്നൊന്നുമില്ലാതെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ചികിത്സയൊക്കെ താൻ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് സമ്മതമാണ്. പക്ഷെ ഇത് തന്നെയായിട്ടല്ലോ കൊടുക്കുന്നത്, മറ്റതൊക്കെ കൊടുത്തു. അത്രയും ചെലവ് അതും കഴിഞ്ഞ് 1000 രൂപയെ കുറയാതെ ദക്ഷിണ കൊടുത്താലേ ഇതിന്റെ ഫലം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ പ്രാണൻ അങ്ങ് കയറുക എന്നേ ഞാൻ പറഞ്ഞു. ഞാൻ എന്ന് മാത്രമേ പറഞ്ഞു, ഞാൻ ബാക്കി ഒന്നിനോടും എതിര് പറഞ്ഞില്ല. ഫലം ജനങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇതൊക്കെ നല്ലതാണ്. ഞാൻ അതുകൊണ്ടാണ് സയന്റിഫിക് ആയിട്ട് പറഞ്ഞത്. ലളിതമായി പോയി എന്നുള്ളൊരൊറ്റ ദോഷം എന്റെ പദങ്ങളിലുണ്ട്. ഞാൻ സയൻസിനെ എനിക്ക് അറിയും വിധം ലളിതമായി മനസ്സിലാക്കുവാനും ലളിതമായി പറയുവാനും ഇഷ്ടപ്പെടുന്നവനാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് സങ്കേത ജലമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ പറയുന്നവന് മനസ്സിലാകാത്തത് കേൾക്കുന്നവന് തീരെ മനസ്സിലാകരുതാത്തത്. ആമൈ റൈറ്റ്? ഞാനങ്ങനെയല്ല ഇതൊന്നും പഠിച്ചിരിക്കുന്നത്. എന്റെ പഠിത്തം എന്താന്ന് വെച്ചാല് ഒരു സാധാരണ ചായ കുടിച്ച് പറയാവുന്ന അനുഭവ സമ്പത്തിനെയാണ് ഞാൻ ശാസ്ത്രമെന്ന് നിർവചിക്കുന്നത്. 2 കപ്പ കഷ്ണവും ഒരല്പം മുളക് പൊട്ടിച്ചതും മുക്കി തിന്ന് ചായയും കുടിച്ചൊരിടത്തിരുന്ന് പറയാവുന്ന സാധനമാണ് ശാസ്ത്രം എന്നെ സമ്മതിച്ചോളൂ. അതിന് കൊള്ളിയില്ലെങ്കിൽ അത് ശാസ്ത്രമല്ല, അത് പറ്റിക്കാനുള്ളതാണ്. സങ്കേതങ്ങൾ കൊണ്ട് അത് ജടിലമാക്കുന്നു. സംസ്കൃത ഭാഷ അതന്ന് എഴുതിയതാണ്. മനസ്സിലായില്ല? ഇന്നത് മലയാളത്തിൽ നമുക്ക് സുഖമായിട്ട് പറയാം, ബുദ്ധിമുട്ടില്ല. മനസ്സിലായെങ്കിൽ, മനസ്സിലായില്ലെങ്കിൽ നിർത്തിയില്ല. സാധനം വായിച്ചിട്ട് എത്തും പിടി അത് ഓർമ്മ കിടന്നൊരു വഴി. പക്ഷെ അവിടെ വന്നപ്പോഴും പ്രശ്നമാണ്. എവിടെ വരെ എടുത്തേ? എവിടം വരെ? സ്നേഹോസ്ഥയുടെ മരുന്ന് വരെയാണോ പറഞ്ഞത്?
ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം ദശവം പാദരായണം സുപ്രഭാഷ്യകൃതൌ വന്ദേ ഭഗവന്തൌ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ച കല്യാണം ദാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും അമൃതാത്മാക്കൾ. വസ്തികൽപ്പം വരെയാണ് പറഞ്ഞത് അല്ലേ? അതല്ലേ അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനം ഏഴാം അധ്യായം അപസ്മാര പ്രതിഷേധം 22-ാം ശ്ലോകം. അത് മഹത് പഞ്ചഹ ഗവ്യകൃതം, അത് ആറ്റുമഞ്ഞ് ചേർത്തതാണ്. എഴുതിയെടുത്തോണ്ടാ മതി, അതെ നോക്കി, കാരണം അതും കുറെ മരുന്നുകളുണ്ട്. അഷ്ടാംഗഹൃദയം അപസ്മാര പ്രതിഷേധം 7-ാം അധ്യായമാണ്. അതില് 22-ാം ശ്ലോകം എടുത്താണ്. അത് അപസ്മാരം, മഹോദരം, ഭഗന്തരം, നീർക്കെട്ട്, അർശസ്, കാമല, പിത്തം, പാണ്ഡു, ഗുണ്മം, ചുമ, ഗ്രഹണി, ഗ്രഹബാധ എന്നിവയ്ക്കെല്ലാം ഉത്തമമാണ്. അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനം 22-ാം അധ്യായം മുഖരോഗ പ്രതിഷേധം 57-ാം ശ്ലോകം. പകന്തരം ഫിസ്റ്റുല. അതും ആറ്റുമഞ്ഞ് ചേർന്നതാണ്. നിചുളം കടഭി മുസ്തം ദേവദാരു മഹർഷദം വജാദന്തീജമുർവാച ലേവ കൃഷ്ണോർത്തി ശോഭ അധാർ അന്തർബാഹ്യതസ്വിന്നം വാദരോഹിണികം ലിഖേത്. വഞ്ഞിത്തൊലി വെങ്കുന്നി വേരൊക്കെ ചേർത്തുള്ള ഒരു ഔഷധം. അതുപോലെ അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനം 37-ാം അധ്യായം കീടലൂതാദിവിഷപ്രതിഷേധം. കീടങ്ങള് എട്ടുകാലി, ഇതിന്റെ വിഷം മാറുന്നതിന് 85-ാം ശ്ലോകം. അത് ആറ്റുവഞ്ഞി പരമ ഔഷധമാണെന്നതിൽ പറയുന്നു. ആറ്റുവഞ്ഞിയാണതിലെ പരമ ഔഷധം. മറ്റു മരുന്നുകൾ ചേർത്ത യോഗങ്ങളും അതിലുണ്ട്.